പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യ സംരക്ഷിക്കൂ. ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്. സൂപ്പർ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൂപ്പന്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് നീല ബേബി. കഴിഞ്ഞ ദിവസമായിരുന്നു അവതാരകയും അഭിനേത്രിയുമായ പേളി മാണിയുടെ അച്ഛനും ബിസിനസ്സുകാരനുമായ മാണി പോളിന്റെ പിറന്നാൾ. അച്ഛന്റെ പിറന്നാളിന് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും ഒരു ഉഗ്രൻ സർപ്രൈസ് ആയിരുന്നു നൽകിയത്. റെസ്റ്റോറന്റിലിരുന്ന് ഡിന്നർ കഴിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു കേക്ക് എത്തുകയായിരുന്നു. മക്കളൊരുക്കിയ സർപ്രൈസ് കണ്ടപ്പോഴുള്ള സന്തോഷം മാണിപോളിന്റെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ മാണിപോളിനേക്കാൾ അധികം സന്തോഷവും എക്സൈറ്റ്മെന്റും എല്ലാം നീല ബേബിയുടെ മുഖത്ത് തന്നെയാണ്. നിലക്കുട്ടിയെ തന്റെ മടിയിൽ വെച്ചുകൊണ്ടാണ് പേളിയും ശ്രീനിഷും പപ്പയ്ക്ക് നൽകിയ സർപ്രൈസ് ആയ ബർത്ത്ഡേ കേക്ക് അദ്ദേഹം കട്ട് ചെയ്തത്. ശ്രീനിഷാണ് വീഡിയോ പകർത്തിയിരിക്കുന്നത്. അപ്പൂപ്പനും നിലക്കുട്ടിയും തമ്മിലുള്ള സൗഹൃദം എത്രമാത്രമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പേളിയുടെ പല വീഡിയോകളിൽ നിന്നും അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇവിടെ പെട്ടെന്ന് ഒരാൾ ടേബിളിലേക്ക് കേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് കണ്ട നിലമോൾ അവിടേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. പേളി പങ്കുവച്ച ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായി ഒട്ടനവധി പേരാണ് കമന്റുമായി വന്നിരിക്കുന്നത്. താൻ എത്രമാത്രം തന്റെ പപ്പയെ സ്നേഹിക്കുന്നു എന്നത് വിളിച്ചോറുന്നത് കൂടിയാണ് പേളിയുടെ ഈ ഒരു പോസ്റ്റ്. സൂപ്പർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഡാഡി. ഹാപ്പി ബർത്ത്ഡേ ടു യു. പാടുകുട്ടാ. പോലെ ദൂരെ ഒരു സ്ത്രീയുടെ രൂപം, ആ ബീച്ചിൽ കുറച്ച് ദൂരെയായിട്ടാണ് അവരിങ്ങനെ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ പെട്ടെന്ന് എല്ലാവരും അതിലേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമായി പോയി. ഞങ്ങളൊരു പ്രേതത്തിനെ കണ്ടിട്ടുണ്ട്. ക്ലാസ്സിൽ ഇരുട്ടടിയൊന്നുമില്ല, നേരിട്ട് പറഞ്ഞ നോട്ടീസ് കൊടുത്തിട്ടുള്ള അടിയാണ്. എങ്ങനെയാണ് ഈ അന്ധവിശ്വാസങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നത്? അതിനുവേണ്ടി ഇത്തരം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ആൾദൈവങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ എല്ലാം വളരെ കൃത്യമായും വൃത്തിയായും പറയുന്ന ഒരു ചാനലാണ് ട്രിക്സ് ചാനൽ. ഗംഗയെ ശരിക്കും നകുലൻ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം. പിന്നെ രജനീഷിന്റെ വ്യാഖ്യാനമാണ്, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രജനീഷ്. അതൊക്കെ കൊള്ളാം എന്ന് അനുമോദിക്കാനേ എനിക്ക് പറ്റും. വരുവാനില്ല ആരും ഈ വിജനമാം ഈ വഴി എന്നുള്ള ആ ശകലം ഇങ്ങനെ മനസ്സിനകത്ത് ആലോചിക്കുന്നുണ്ട്. അത് സാറിന്റെയാണ് ആ കവിതയും. രജനീഷ് ഈ വഴി ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെ തോന്നി. സുരേഷ് ഗോപിയൊക്കെ എത്ര വലിയ സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നും ദൃശ്യവൽക്കരിച്ചിരിക്കുന്ന തെക്കിനിയും ഒരു അത്തരം അറ്റ്മോസ്ഫിയർ ചെറുപ്പകാലത്ത് അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ സാർ കടന്നുപോയതാണോ? അല്ല, തെക്കിനിയും 16 ഘട്ടമൊക്കെ നമ്മുടെ എൻ്റെ ഈ ഗ്രാമപ്രദേശത്ത് സുലഭമായിട്ടുള്ളതാണ്. അതല്ലേ, ഇതെല്ലാം സാമൂഹ്യ പരിസരത്തു നിന്നും സാമൂഹ്യ ബോധത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. ജീവിതം വളരെ സരസകോമളം, ആവേശഭരിതം. ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കാണല്ലോ എല്ലാരും, അല്ലാതെ അല്ലേ? എല്ലാരും ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് ഒരുപോലെ ഇരിക്കുന്ന അടുക്ക വന്ന് വീണല്ലോ നിങ്ങൾ. എന്റെ ഈ മുനിസിപ്പൽ സംസാരമൊക്കെ കേൾക്കാം. പുതിയ ഹീറോ എച്ച് 125 പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. ഈ കോവിഡ് കാലത്തെ രോഗങ്ങൾ അകറ്റൂ, ആരോഗ്യം സംരക്ഷിക്കൂ. ടിആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക്സ്.